ലോകകപ്പ് ഫുട്ബോൾ പടിവാതിൽക്കലെത്തിയതോടെ ലോകമെങ്ങും ഫുട്ബോൾ ജ്വരം അലയടിക്കുകയാണ്. ഇഷ്ടതാരങ്ങളുടെ കട്ടൌട്ടുകൾ ഉയർത്തിയും പതാകകൾ സ്ഥാപിച്ചും ഫുട്ബോൾ ആരാധകർ ആവേശത്തിമർപ്പിലാണ്. ഇതിനിടയിലാണ് കേരളത്തിലൊരു കട്ടൌട്ട് ലോകതലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്നത്. കോഴിക്കോട് പുള്ളാവൂർ പുഴയിൽ ഫുട്ബോൾ ആരാധകർ സ്ഥാപിച്ച അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ താരങ്ങളുടെ കട്ടൌട്ടാണ് അനുദിനം വാർത്തകളിൽ നിറയുന്നത്. കട്ടൌട്ട് എടുത്തു മാറ്റുന്നത് സംബന്ധിച്ച് കേരളത്തിൽ വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടെ കട്ടൌട്ട് ഏറ്റെടുത്ത് ഒടുവിൽ ഫിഫയും രംഗത്തെത്തി. ലോകകപ്പ് ഫുട്ബോൾ ജ്വരം കേരളത്തെ പിടിച്ചുലച്ചു എന്ന തലക്കെട്ടോടെ കട്ടൌട്ടിന്റെ ചിത്രം ട്വിറ്ററിൽ പങ്കുവച്ചിരിക്കുകയാണ് ഫിഫ. അർജന്റീന താരം ലയണൽ മെസ്സിയുടെയും ബ്രസീൽ താരം നെയ്മറുടെയും പോർച്ചുഗൽ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെയും കട്ടൌട്ടുകളാണ് പുള്ളാവൂർ പുഴയിൽ സ്ഥാപിച്ചത്. ആദ്യം അർജന്റീനിയൻ ആരാധകരാണ് മെസ്സിയുടെ കൂറ്റൻ കട്ടൌട്ട് പുഴക്ക് നടുവിലെ തുരുത്തിൽ സ്ഥാപിച്ചത്. 30 അടി ഉയരമുള്ള ഈ കൂറ്റൻ കട്ടൌട്ടിന്റെ ദൃശ്യങ്ങൾ ഫോക്സ് സ്പോർട്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ വാർത്തയാക്കിയിരുന്നു. അർജന്റീനിയൻ ടീമും ചിത്രം ട്വിറ്ററിൽ ഷെയർ ചെയ്തു. ഇതോടെ ബ്രസീൽ ആരാധകർ നെയ്മറുടെ 50 അടി ഉയരത്തിലുള്ള കട്ടൌട്ട് പുഴയിൽ സ്ഥാപിച്ച് അർജന്റീനയ്ക്ക് മറുപടി നൽകി. ഇതും വാർത്താ പ്രാധാന്യം നേടിയതോടെ പോർച്ചുഗൽ ആരാധകർ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പടവും പുഴയിൽ സ്ഥാപിക്കുകയായിരുന്നു. ഇതിനിടെ കട്ടൌട്ടിനെതിരെ പരാതിയും ഉയർന്നു. കട്ടൌട്ട് പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടയുമെന്നാരോപിച്ച് ശ്രീജിത്ത് പെരുമനെയാണ് പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയത്. ഇതേ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും കട്ടൌട്ടുകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഫിഫ ട്വിറ്ററിൽ പങ്കുവച്ച ചിത്രത്തിന് താഴെ നിരവധി ഫുട്ബോൾ ആരാധകർ അഭിനന്ദനങ്ങളുമായി എത്തുന്നുണ്ട്. മലയാളികളും പോസ്റ്റിന് താഴെ കമന്റുകളിട്ട് ആവേശം പെരുപ്പിക്കുകയാണ്. കട്ടൌട്ടിന്റെ വിവിധ ആംഗിളുകളിലുള്ള ചിത്രങ്ങളും ഇതിനിടയിൽ ആരാധകർ പങ്കുവെക്കുന്നുണ്ട്. വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച കട്ടൌട്ടുകളുടെ ചിത്രങ്ങളും കമന്റുകളിൽ കാണാം. മലപ്പുറം ജില്ലയിൽ എടക്കര മുണ്ടാങ്ങാടിയിൽ 130,000 രൂപ ചെലവിൽ മെസ്സി ആരാധകർ സ്ഥാപിച്ച 68 അടിയോളം ഉയരമുള്ള കൂറ്റൻ കട്ടൌട്ടാണ് ഇന്ത്യയിലെ തന്നെ മെസ്സിയുടെ ഏറ്റവും വലിയ കട്ടൌട്ട് എന്നാണ് അവകാശവാദം. ക്രെയിൻ ഉപയോഗിച്ചാണ് ഈ കട്ടൌട്ട് സ്ഥാപിച്ചത്. ഇത് സ്ഥാപിക്കുന്നതിനിടെ മുറിഞ്ഞു വീണതും സോഷ്യൽ മീഡിയയിൽ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. മലയാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന 3-ാമത്തെ ഗൾഫ് രാജ്യമായ ഖത്തറിൽ ലോകകപ്പ് പ്രഖ്യാപിച്ചതു മുതൽ മലയാളി ഫുട്ബോൾ പ്രേമികൾ ആവേശത്തിലാണ്. മത്സരങ്ങൾ നേരിട്ട് കാണുന്നതിനായി ഇതിനകം നിരവധി പേർ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നവംബർ 20-നാണ് ആതിഥേയരായ ഖത്തറും ഇക്വഡോറും തമ്മിലുള്ള ആദ്യ മത്സരം. 8 ഗ്രൂപ്പുകളിലായി 32 രാജ്യങ്ങളാണ് ലോകകപ്പിൽ പങ്കെടുക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടണും അമർത്തുക. നന്ദി. way2nikah.com, the exclusive Muslim matrimonial site.